വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി സംയുക്ത തൊഴിലാളി യൂണിയൻ മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടത്തുന്ന ദ്വിദിന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു മീനച്ചിൽ താലൂക്കിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു രാജ്യത്തെ സംഘടിത അസംഘടിത മേഖലയിലെ ഇരുപത്തിയഞ്ച് കോടി തൊഴിലാളികളാണ് പണിമുടക്കിൽ അണിനിരക്കുന്നത് പാലായിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തുകളിൽ ഇറങ്ങി പാലാ നഗരത്തിൽ പലയിടത്തും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക കർഷകരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് പണിമുടക്ക് രാജ്യത്തെ സംഘടിത അസംഘടിത മേഖലയിലെ ഇരുപത്തിയഞ്ചു കോടി തൊഴിലാളികളാണ് പണിമുടക്കിൽ അണിനിരക്കുന്നത് പണിമുടക്കിന് പിന്തുണയുമായി കർഷക സംഘടനകൾ ഗ്രാമീണ ബന്ധും പ്രഖ്യാപിച്ചിട്ടുണ്ട് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന ആറാമത്തെ പണിമുടക്കാണിത് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരായ തൊഴിലാളികളുടെ പ്രതിഷേധം ഉയരുന്നുണ്ട് പണിമുടക്ക് കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ പാലായിലെ അവശ്യ സർവീസുകളായ മെഡിക്കൽ സ്റ്റോറും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും തുറന്നിട്ടുണ്ട് മാർച്ച് സാമ്പത്തിക വർഷം അവസാനമായിട്ടും ട്രഷറി പോലും തുറന്നു പ്രവർത്തിച്ചില്ല ഐഫറിന്യൂസ് പാലാ